ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നെത്തോലി പീര പറ്റിച്ചതാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെത്തോലി എടുത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തതാണ്. ഇനി കുറച്ച് ചെറിയ ഉള്ളി 6-7 എണ്ണം കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി അരിഞ്ഞത്, ഇനി 1 കപ്പ് തേങ്ങ ചിരിങ്ങിയത്. മീനിനെക്കാട്ടിലും തേങ്ങ പിര കൂടാൻ പാടില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് പിരിയൻ മുളക് പൊടിയാണ്, എരിവില്ലാത്തതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇടണം. ഇനി 2-3 കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൻ്റെ വെള്ളമൊഴിച്ചാണ് നമ്മൾ മീൻ പീര പറ്റിക്കുന്നത്. ഇനി 1 മൺചട്ടി എടുത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തേങ്ങ ചിരിങ്ങിയതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയും ഇടാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ പുളിയിട്ട് വെച്ച ആ വെള്ളം കൂടി കുറേച്ചെ കുറേച്ചെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നോക്കിയിട്ട് വേണം, പുളി കൂടാൻ പാടില്ല, അതിനനുസരിച്ചുള്ള പുളിവെള്ളമേ ഒഴിക്കാവൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് നമ്മുടെ നെത്തോലി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ മീനെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളമൊന്ന് തളിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മീൻ ചട്ടിയുടെ അടിക്ക് കയറി പിടി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇനി ഇത് നമുക്ക് പുളിയുടെ വെള്ളവും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇത്തിരി വെള്ളം മതിയാവും. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ചട്ടി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ചട്ടി തുറന്ന് നോക്കിയപ്പം മീനൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ കറക്റ്റ് വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു നെത്തോലി പീര പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊന്ന് സിമ്പിൾ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെത്തോലി ഒരു ചെറിയ മീനാണെങ്കിലും നല്ല രുചിയുള്ള മീനാണ്. ഇതിനെ നെത്തോലി പലയിടത്ത് പല പേരിലാണ് അറിയുന്നത്. ചിലയിടത്ത് കൊഴുവ, ചിലയിടത്ത് ചൂട എന്നൊക്കെ അറിയപ്പെടുന്ന ആണ്. അപ്പം സെർവ് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് സിമ്പിൾ ആയിട്ട് റെഡിയാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.